ചാവക്കാടിലെ അഞ്ചങ്കാടി പിന്നെ വാടാനപ്പള്ളി ചേറ്റുവ. ഈ ഹാർമോണിയ കാക്ക എന്നുള്ള പേരെങ്ങനെയാ വന്നത്? ചെറിയ കുട്ടികളെ തൊട്ട് അതിപ്പോ അങ്ങനെയാണ് വിളിച്ചത്. ഇപ്പൊ ചില ആൾക്കാരുടെ ഇലയാളത്തിൽ നിന്നിട്ട് മൈക്കെല്ലാം വെച്ച് വെറുതെ പാടി ചോറും വെച്ച് വരുന്നു. അതിന് ഞാൻ പോയില്ല. ഞാനുള്ളത് എടവണ്ണപ്പാറക്കടുത്തുള്ള അടൂരപ്പറമ്പിലെ ഇരുപ്പന്തൊടി എന്ന പ്രദേശത്താണ്. ഇവിടെ എൻ്റെയൊക്കെ ചെറുപ്പകാലം തൊട്ടേ ഞാൻ കണ്ടുവരുന്ന ഒരു മനുഷ്യനുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട അലവിക്കുട്ടിയാക്ക. അതായത് ഹാർമോണിയം അലവിക്കുട്ടിയാക്ക എന്ന് പറയും. അപ്പോൾ അലവിക്കുട്ടിയാക്കാൻ്റെ പാട്ടാണ് നിങ്ങളിന്ന് ആദ്യമായിട്ട് കേട്ടത്. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് അമീൻ പൊന്നാട്, ഗായകനായ അമീൻ പൊന്നാടും കൂടെ ഇന്ന് അലവിക്കുട്ടിയാക്കയുടെ അടുത്താണുള്ളത്. അലവിക്കുട്ടിയാക്ക ഇപ്പം സ്റ്റേജ് പ്രോഗ്രാമുകൾക്കൊന്നും പോവാറില്ല, കാരണം പ്രായം കുറച്ച് കൂടിയതുകൊണ്ടും പിന്നെ വീട്ടിൽ നിന്നുള്ളതും ശാരീരികമായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ പോകാറില്ല. അപ്പോൾ അലവിക്കുട്ടിക്കാക്കയുടെ പഴയകാല സംഗീത യാത്ര തൊട്ട് ഈ കാലയളവ് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ചൈത്രയാത്ര, അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അലവിക്കുട്ടിക്കാക്കൻ്റെ പാട്ടുകളിലൂടെ പാട്ടുവിശേഷങ്ങളിലൂടെ അമീനോടൊപ്പം യാത്ര ചെയ്യാം. അലവിക്കുട്ടിക്കാക്കും, നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഏതായാലും ചെറുപ്പം തൊട്ടേ നിങ്ങളെക്കുറിച്ച് ഞാൻ കാണാറുണ്ട്, ഞങ്ങളൊക്കെ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അപ്പം ഗാനമേള വേദികളിലും അതുപോലെ ആളുകളുടെ ഇടയിലും തന്നെ ഏറെ ജനകീയനായ ഒരു കലാകാരനാണ് നിങ്ങൾ. ഒരു ഹാർമോണിയം അലവിക്കുട്ടിയാക്ക എന്നുള്ള പേര് അല്ലേ? എത്ര വർഷമായി അലവിക്കുട്ടിയാക്ക ഈ ഒരു ഏത് പ്രായം തൊട്ടാണ് തുടങ്ങിയത്? ഞാനൊരു 20 വയസ്സ് തുടങ്ങിയ പരിപാടിയാണ്. 53 വല്ല ഈ പാടൽ തുടങ്ങിയിട്ട്. പാടൽ തുടങ്ങിയിട്ടല്ലേ? ഹാർമോണിയം മുമ്പ് പഠിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും പോയിട്ട്? ഞാൻ എവിടെയും പോയി പഠിച്ചില്ല. ഗുരുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ. എവിടെയാണ് കറക്റ്റ് സ്ഥലം? നമ്മളിപ്പോൾ അടൂരപ്പറമ്പിൽ എങ്ങനെ എത്തിയത്, എടവണ്ണപ്പാറയിൽ എങ്ങനെ എത്തിയത് എന്നൊക്കെ ഒന്ന്. എൻ്റെ സ്വന്തം സ്ഥലം ഒളകര പെരുവള്ളൂർ എന്ന സ്ഥലത്തെ പറമ്പിൽ പീടിക. ഞാൻ അവിടുന്ന് വളർന്ന് പാട്ടുപാടി ഇങ്ങനെ അടുക്കളിൻ്റെ അടുത്ത് ഇവിടുന്ന് ഒരു കല്യാണം കഴിച്ച്. അതാണ് ഈ അടൂരപ്പറമ്പ് ഒരു അളിയ അളിയാ നിൽക്കുന്നത്. പ്രദേശത്തിലുള്ള അപ്പം ഇവിടെ അങ്ങനെ കല്യാണം കഴിച്ച് ഇവിടെ കൂടിയതാണ്. അന്നും ഉപജീവന മാർഗം പാട്ട് തന്നെ. ഇത് തന്നെയാണ് പരിപാടി, വേറെ എനിക്കൊരു തോന്നുന്നു. മക്കൾ എനിക്ക് രണ്ട് പെൺകുട്ടികളുള്ളൂ, ആൺകുട്ടികളില്ല. ആ കല്യാണം കഴിഞ്ഞു അവിടെയുള്ള മോള്, ഇവിടെയുള്ള മോള് ഉണ്ട്. അപ്പൊ ഈ 53 വർഷമായി ഹാർമോണിയം ആയിട്ട് ജീവിക്കണ്. അതന്നെ. ഏതൊക്കെയാണ് അന്നത്തെ ഇറ്റു പാട്ടുകളായിട്ട് നിങ്ങൾ എടുത്തിരുന്ന പാട്ടുകൾ? അന്ന് ഞാൻ ഇങ്ങനത്തെ പാട്ടൊക്കെ പാടിനി. പിന്നെ ഇതിപ്പോ തന്നെ ഞാൻ പാടിയ പാട്ടല്ലല്ലോ, ബേബി മാമാക്ക പാടിയ പാട്ടാണല്ലോ. നമ്മള് പാടി പറഞ്ഞാലത് അവരുടെ കാലത്തുള്ള പാട്ടാണ്, കേട്ട് പഠിച്ച പാട്ടാണ്. കാസറ്റ് ഇറങ്ങിയപ്പോ തന്നെ എടുത്തു പാടും. ഗാനമേളക്ക് ആരൊക്കെ കൂടെ പോയി? ഗാനമേളക്ക് ഞാൻ നമ്മളെ കുട്ടികളൊക്കെ പോന്നിന്റെ കൂടെ, കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ. വലിയ പാട്ടുകാരായിട്ട്? വലിയ പാട്ടുകാരല്ലേ നമ്മള്. അങ്ങനെ ആരെങ്കിലും കൂടെ പോയിണ്ടോ? ഇപ്പൊ ഈ അമീന്റെ കൂടെ തന്നെ പരിപാടി ചെയ്തിട്ടുണ്ട്. അതെവിടുന്ന്? അങ്ങനെ പരിപാടി, കല്യാണ പരിപാടിയൊക്കെ കയറി കിട്ടലുണ്ട്. പിന്നെ ഇപ്പൊ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ ചില ആൾക്കാരുടെ ഇലയാളത്തിൽ നിന്നിട്ട് മൈക്കെല്ലാം വെച്ച് വെറുതെ പാടി ചോറും വെച്ച് വരുന്നു. അതിന് ഞാൻ പോയില്ല, അതിക്കാവില്ല. അതാണ് എന്റെ അവസ്ഥ. ഒരു പാട്ട് നമ്മളൊന്ന് ഏതെങ്കിലും ഒരു നല്ലൊരു സാധനം 4 വരി പാടിയാണ്. സന്മാർഗികളായുള്ള പെണ്ണുങ്ങൾക്കു മാതണി, തുറകിയയൂറിൽ നിങ്ങളെ എതിരേൽക്കും പൊന്മണി. സന്മാർഗികളായുള്ള പെണ്ണുങ്ങൾക്കു മാതണി, തണി ചെയ്യും റസൂലിന്റെ കരണായ ഭീമി. അലിയാരു തരുണി മണിയൻ പാത്തിമീമി, ഇറയോന്റെ റസൂലോരെ കരണായ ഭീമി. അലിയാരു തരുണി മണിയൻ പാത്തിമീമി. Thank you.
സന്മാർഗം സർവേറും കടന്ന റോജ. നമ്മളെ പെട്ടിന്റെ കാലപ്പോയൊക്കെ എത്രയുണ്ട്? ഈ പെട്ടി 12 കൊല്ലമായിട്ടുള്ളൂ. 12 കൊല്ലമല്ലേ. ആദ്യ കാലത്ത് പെട്ടിക്ക് എത്ര വില ഉണ്ട്? ഞാനിത് വാങ്ങിയെന്ന് 6500 ഉറുപ്പിയുള്ളൂ. 6500 ഉറുപ്പിയുള്ളൂ. ഇത് സിംഗിൾ ആണോ ഡബിൾ ആണോ? ഇത് ഡബിൾ ആണ്. ഡബിൾ ആണ്. ഇപ്പം ഇതിന് 15 ഉറുപ്പിയ കിട്ടും. സംഗതി കാണാൻ ചോർക്കില്ല, നല്ല റീഡാണ്. ഇതിന് കാറ്റെല്ലാം നിൽക്കും. ഇതിപ്പോ അവിടെ വീണല്ലോ, എന്നിട്ടും അതിനൊന്നും പറ്റിയില്ല. അത്രക്ക് കുറ്റിയുറപ്പുണ്ട്. പയത് പയ തന്നെയാണ്. ഇത് വളാഞ്ചേരി ഉണ്ടാക്കിച്ച, അതാണ് ഇവിടെ വാണി മ്യൂസിക്കൽസ് വളാഞ്ചേരി കാണിക്കുന്നത്. അന്ന് ഉണ്ടാക്കിക്കലേ പഴയ കാല പാട്ടുകാരുടെ കൂടെ ഒക്കെ പരിപാടി ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ആ ഞാന് രണ്ടത്താണി അംശക്കാരുടെ കൂടെ രണ്ടത്താണി അംശ നമ്മളെ നമ്മളെ മോളെ കുട്ടീനെയാണ് അവിടെ ഉള്ളത്. ഞങ്ങൾക്ക് അവിടെ ഒരു കുട്ടി മോളുണ്ട് പെരിയങ്ങനെ, അതിലെ കുട്ടീനെ ആണ് മൂപ്പരെ മോൻ കെട്ടിയത്. ബാംഗ്ലൂരിന്ന് കല്യാണം കഴിച്ചിരുന്ന മൂപ്പര് മൂപ്പരി എനിക്ക് പരിചയമുണ്ട്. ഈ ഹാർമോണിയക്കാക്ക എന്നുള്ള പേരെങ്ങനെ വന്ന്? ചെറിയ കുട്ടികളെ തൊട്ട് അതിപ്പോ അങ്ങനെയാണ് വിളിച്ചതാണ്. ഈ ഒരു കൊണ്ടോട്ടി അരുണപ്പാറ പ്രദേശത്ത് ഹാർമോണിയക്കാക്കാൻ അറിയാത്ത ഒരാളും ഇവിടെ നിന്നല്ല, എന്നെല്ലാവരും അറിയും. ഞാൻ പലയിടത്തും പോയിട്ടുണ്ട്. മംഗലാപുരത്ത് നിന്ന് കേട്ട്, വയനാട് ഞാൻ അറിയാത്ത സ്ഥലമില്ല. പിന്നെ ചാവക്കാട് ലൈൻ, അഞ്ചങ്ങാടി, പിന്നെ വാടാനപ്പള്ളി, ചേറ്റുവ, പിന്നെ അങ്ങനെ എറണാകുളം വെട്ടിയും പിടിച്ചാ പോവാ. ആ വെട്ടി എറണാകുളം ആ ഭാഗത്തൊക്കെ ഞാൻ പോയി. കൊച്ചി ഫോർട്ട് കൊച്ചിയിൽ താമസമൊക്കെ അവിടെ ഒരാഴ്ച പോയാൽ പിന്നെ അങ്ങോട്ട് പോരൂല. അന്നവിടെ റൂം എടുക്കും. അതിപ്പം വേറെ ആളൊക്കെ ഉണ്ടല്ലോ. വേറെ ഏത് പാട്ടാ അംസക്കയുടെ പാട്ട് എന്തെങ്കിലും പാടാറുണ്ടോ? എന്നാലും നല്ല പാടിയ മതി, നിങ്ങൾക്ക് അറിയാം കഴിയുന്ന രൂപത്തിൽ പാടിയ മതി. അപ്പൊ അലവിയാക്ക നമുക്കേ ഒരു പാട്ടും കൂടി അമ്മീന്റെ കൂടെ പാടണം. അതിപ്പോ ഇപ്പൊ കൊറോണ ഒക്കെ വന്ന ഏതെല്ലാം ആകെ സുഖമൊക്കെ മാറി നിക്കാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു പാട്ടിനെ കൂടെ അമ്മീൻ ഏതാ പാടുക? സുഖം ഇത് മാറും. തുടങ്ങി സുഖം ഇത് മാറും, സുയിപ്പായി തീരും സക്കറാത്തുൽ മൗത്തിന്റെ നേരം.
ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം കണ്ണീർ പൊഴിക്കുമെല്ലാരും സുഖം ഇത് മാറും സുയിപ്പായി തീരും സക്കറാത്തുൽ മൗത്തിൻ്റെ നേരം ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം കണ്ണീർ പൊഴിക്കുമെല്ലാരും ായിരുന്നു ഹാർമോണിയ കാക്ക എന്നൊക്കെ എന്നെ പോലുള്ള ആളുകൾ ചെറുപ്പം തൊട്ടേ കണ്ടുവരുന്ന ആളുകൾ വിളിക്കുന്ന അലവിക്കുട്ടി കാക്കയുടെ കൂടെ ആയിരുന്നു. അപ്പൊ അലവിക്കുട്ടി കാക്കനെ എവിടെയെങ്കിലും ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൽഫി എടുക്കാനുള്ള ഒപ്പം കണ്ട് പഴയ കാലത്തിന്റെ ഒരു ഹാർമോണിയം സിസ്റ്റം കൊണ്ട് പുതിയ കാലത്തിന്റെ പാട്ടുകാരെ അമീനെ പോലുള്ള ആളുകളെ കൂടെ വരെ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പ് നമ്മുടെ അലവിക്കുട്ടി കാക്കയ്ക്കുണ്ട്. ഇപ്പം പരിപാടികൾക്ക് പോലും വളരെ കുറവാണെങ്കിൽ പോലും ജനമനസ്സുകളിൽ നിന്നും നിങ്ങളുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുമ്പോ എന്തായാലും കുറെ ആളുകൾ അതിന്റെ തായ പറയും, ഞങ്ങളും കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയട്ടെ അല്ലേ? അപ്പൊ എന്താ ഇവരോട് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇല്ല, ഓർക്ക് നമ്മളെ പാട്ട് കേട്ടില്ലേ? അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാ സംഭവങ്ങളും ചെയ്യും. മറ്റൊരു സ്ഥലത്ത് മറ്റൊരാളായിട്ട് വീണ്ടും കാണാം.